ഹൈപ്പർസോണിക് മിസൈൽസ്. ഈ ഹൈപ്പർസോണിക് മിസൈൽസിനെ സംബന്ധിച്ച് റഷ്യ, ചൈന, ഉത്തര കൊറിയ, ഇറാൻ, അമേരിക്ക ഇവരെല്ലാം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയും അതിലുള്ള പ്രോജക്റ്റിലുണ്ട്. ഇങ്ങനെ ഒരുപാട് നാടുകൾ ഹൈപ്പർസോണിക് റേസിൽ പായുകയാണ്. ഇതിനിടയിൽ പെട്ടെന്ന് എമിനിൽ നിന്നും ചില മാസങ്ങൾക്ക് മുൻപ് ഒരു അറിയിപ്പ് വന്നു, ഞങ്ങളുടെ പക്കൽ ഹൈപ്പർസോണിക് മിസൈൽ റെഡിയാണ്. ഇതിനുശേഷം ഏതെങ്കിലും ഒരു ജോലി അമേരിക്ക ഞങ്ങൾക്കെതിരെ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചാൽ ഈ ഹൈപ്പർസോണിക് മിസൈൽസ് ഉപയോഗിച്ച് ഞങ്ങൾ അമേരിക്കയുടെ കപ്പലുകളെ നശിപ്പിക്കും. ഈ ഹൈപ്പർസോണിക് മിസൈൽസിനെ തടയാൻ ഒരു ഡിഫൻസ് സിസ്റ്റം പോലും അമേരിക്കയുടെ പക്കൽ ഇല്ല എന്ന് പെട്ടെന്നൊരു വലിയ അനൗൺസ്മെന്റ് കൊടുത്തു. അതുമാത്രമല്ല, കഴിഞ്ഞ ജൂൺ 26 യേമനിൽ നിന്നും 160 കിലോമീറ്റർ ദൂരത്തിൽ ഒരു വ്യാപാര കപ്പലിനെയും ഈ ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ച് നശിപ്പിച്ചു എന്ന് ഹൂതീസ് ഒരു അറിയിപ്പ് നൽകി. ആ ഒരു മിസൈൽ ലോഞ്ച് ചെയ്യുന്ന വീഡിയോയും അവർ പബ്ലിഷ് ചെയ്തിരുന്നു. ഇപ്പോ USS എസൻഹോവർ റെഡ് സീയിൽ നിന്ന് മെഡിറ്ററേനിയൻ സീയിലേക്ക് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ പോയിരിക്കുന്ന ആ ഒരു കപ്പലിന് പകരം USS റൂസ്വെൽറ്റ് എന്ന ഒരു അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ എത്രയും പെട്ടെന്ന് തന്നെ റെഡ് സീയിലേക്ക് വരുമെന്ന് അമേരിക്കയിൽ നിന്നും ഒരറിയിപ്പ് വന്നതിന് ശേഷം ഹൂതീസ് എന്ത് ചെയ്തുവെന്ന് അറിയണ്ടേ? അവർ പറഞ്ഞത്, നിങ്ങളുടെ കപ്പൽ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലേ, വരട്ടെ. അങ്ങനെ വരുമ്പോൾ ആ ഒരു കപ്പലിനെ നശിപ്പിക്കാൻ എന്തെല്ലാം ആവശ്യമാണോ ഞങ്ങളുടെ ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ച് അതിനെ നശിപ്പിച്ച് അതിന്റെ കടലിനുള്ളിൽ മുക്കിക്കളയുമെന്ന് ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ഹൂതീസിന്റെ ഭാഗത്തു വന്നു. മാത്രമല്ലാതെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഡ്രോൺസിന്റെ ഉപയോഗം എന്നത് വളരെ വലുതാണ്. ഡ്രോൺ ഉപയോഗിച്ച് എന്തെല്ലാം കാര്യങ്ങൾ റഷ്യയും ഉക്രൈനും ചെയ്യുമെന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയുള്ള ഡ്രോൺസിനെതിരെ ഒരു ഡ്രോണിനെ തന്നെ അയച്ച് ആ ഡ്രോൺ വഴി എതിരെ വരുന്ന ആളില്ലാ വിമാനങ്ങളെ നശിപ്പിക്കാൻ ആവശ്യമായ ഒരു പുതിയ സാങ്കേതിക വിദ്യ റഷ്യ ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ഇസ്രായേലിലെ ഡിഫൻസ് ഫോഴ്സസ് വീണ്ടും കാൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്ട്രൈക്ക് നടത്തി. ട്രൂപ്പ് മൂവ്മെന്റ്സ് ഇപ്പൊ കാൺ യൂണിവേഴ്സിറ്റി ഭാഗത്ത് വളരെ അധികമായിട്ടുണ്ട്. ഗാസയ്ക്കുള്ള ഇസ്രായേലിന്റെ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സ്ഥലത്ത് ചെന്ന് അവരിപ്പോ അറ്റാക്ക് നടത്തുന്നു. ആ ഒരു അറ്റാക്ക് അവസാനിച്ചിട്ട് അവിടെ നിന്നും ഞങ്ങൾ പിരിഞ്ഞു പോകുന്നു എന്ന പേരിൽ ഏകദേശം പിരിഞ്ഞു പോകുന്നത് പോലെ അവിടെ നിന്നും ചില കിലോമീറ്ററുകൾ പുറകിലേക്ക് വരുന്നു, വീണ്ടും ഇസ്രായേലിന്റെ ഭാഗത്തേക്ക് വരുന്നു. ഇങ്ങനെ ഇവർ പുറത്തേക്ക് വന്നതിന് ശേഷം ഒരു സ്ഥലത്ത് ഹമാസിന്റെ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഇസ്രായേലിന് എതിരായിട്ടുള്ളവരോ നിൽക്കുകയാണെങ്കിൽ വീണ്ടും ആ സ്ഥലത്ത് ഇസ്രായേൽ ഒരു എയർ സ്ട്രൈക്ക് ചെയ്തിട്ട് അവിടെ വലിയൊരു ഭയം സൃഷ്ടിക്കുന്നു. അങ്ങനെ വീണ്ടും ഇസ്രായേലിന്റെ ട്രൂപ്പ് മൂവ്മെന്റ്സ് അവിടെ അധികമാകുന്നു. വീണ്ടും ആ സ്ഥലത്ത് ഒരു സ്ട്രൈക്ക് ചെയ്തിട്ട് ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സസ് പുറകിലേക്ക് വരുന്നു. ഇതിങ്ങനെ റിപ്പീറ്റായി നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലൊരു സ്ട്രാറ്റജിയാണ് ഇപ്പൊ കാൺ യൂണിവേഴ്സിറ്റിയിലും ചെയ്യുന്നത്, റഫേലും അത് തന്നെയാണ് ചെയ്തത്. എല്ലാ സ്ഥലങ്ങളിലും ഇസ്രായേലിന്റെ ഈ സ്ട്രാറ്റജി ഇപ്പോഴും മാറിയിട്ടില്ല. എന്നാൽ ഇതിൽ ഹമാസിന് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇപ്പോ വീണ്ടും കാൺ യൂണിവേഴ്സിറ്റിയിൽ ഇസ്രായേലിന്റെ ശ്രദ്ധ കൂടിയിട്ടുണ്ട്. അതേസമയം ഹിസ്ബുള്ളയുടെ സ്ഥലങ്ങളിലും ഇസ്രായേൽ അവരുടെ എയർ സ്ട്രൈക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇതുവഴി ഇസ്രായേൽ ഒരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട്, എത്ര ഫ്രണ്ട് വാർ ഓപ്പൺ ആയാലും അത് ഇസ്രായേലിനെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന്. ഇന്നലെ ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർ അടിയന്തരമായി ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി. തീർച്ചയായും അതിൽ ഗാസയെക്കുറിച്ചും ലബനന്റെ അടുത്ത ഘട്ടത്തെക്കുറിച്ചും, അതായത് ഹിസ്ബുള്ളയ്ക്കും ഇസ്രായേലിനും ഇടയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് അവർ ചർച്ച ചെയ്തിട്ടുണ്ടാകും. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി കാണാം. അടുത്തത് അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയറാണ്. ഇന്നലെ എമ്മലുള്ള ഹൂതീസ് ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തു. അതിൽ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ USS റൂസ്വെൽറ്റിനെ കാണിച്ചിട്ട്, ഇത് നോക്കുക, നിങ്ങൾ നേരത്തെ ഒരുപാട് കപ്പലുകൾ റെഡ് സീയിലേക്ക് അയച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അറ്റാക്കിനെ തടയാനും ഇസ്രായേലിലേക്ക് കൂടുതൽ ആയുധങ്ങൾ നൽകാനും എത്രത്തോളം നിങ്ങളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം നിങ്ങൾ ചെയ്തു. എന്നാൽ ഞങ്ങൾ അതെല്ലാം തടഞ്ഞു എന്നതല്ലാതെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ? ഇതുവരെയും ഇവിടെ വന്ന കപ്പലുകളെല്ലാം ഞങ്ങൾ നശിപ്പിച്ചു. അതുമാത്രമല്ല, ഞങ്ങൾക്കെതിരെ അറ്റാക്ക് നടത്താൻ വന്ന യുദ്ധക്കപ്പലുകളെല്ലാം ഞങ്ങളുമായി പോരാടാൻ കഴിയാതെ വന്നപ്പോൾ നിങ്ങൾ അതിനെ കൊണ്ടുപോയി സർവീസ് ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിൽ നിന്നും റീലൊക്കേറ്റ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഇങ്ങനെ ഞങ്ങളെ കണ്ട് നിങ്ങളാണ് ഭയപ്പെട്ട് പുറകിലേക്ക് പോയത്. ഞങ്ങൾ ഞങ്ങളുടെ ആക്രമണം കുറച്ചിട്ടില്ല. നിങ്ങൾ ഉള്ളപ്പോഴും ഞങ്ങൾ അത് തന്നെയാണ് ചെയ്തത്. നിങ്ങൾ ഇല്ലാത്തപ്പോഴും ഞങ്ങൾ അത് തന്നെയാണ് ചെയ്യുന്നത്. ഹൂതീസിന് ഇപ്പോ അമേരിക്കയെ നോക്കി ഭയമില്ല. നിങ്ങൾ USS റൂസ് നിങ്ങൾ നിങ്ങളുടെ USS എസൻഹോവറിനെ ഇസ്രായേലിനെ സപ്പോർട്ടായി മെഡിറ്ററേനിയൻസിൽ നിർത്തിയിട്ടുണ്ട്. അതിനെ റീപ്ലേസ് ചെയ്യാനായി USS റൂസ്വെൽറ്റിനെ ഇവിടെ കൊണ്ടുവരാൻ പോകുന്നതായി ഒരു അറിയിപ്പും കൊടുത്തു. നിങ്ങളത് കൊണ്ടുവരിക, ഞങ്ങളുടെ ഹൈപ്പർസോണിക് മിസൈൽ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്.
നേരത്തെ തന്നെ അത് പരിശോധിച്ചും നോക്കി. അടുത്ത ടാർഗറ്റ് എന്നത് ഈ USS എസൻഹവർ ആയിരിക്കും. ഒരു പക്ഷേ ആ ഒരു കപ്പലിനെയും കടലിനുള്ളിൽ മുക്കാനുള്ള എല്ലാ ജോലികളും ഞങ്ങൾ ചെയ്യും. ഇത് ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം അമേരിക്കയുടെ സ്വാധീനം എന്നത് പതിയെ പതിയെ കുറയും. മധ്യകിടക്കിലായാലും ലോകം മുഴുവനിലും എവിടെയായാലും ഏത് സ്ഥലത്ത് നിങ്ങൾ എയർക്രാഫ്റ്റ് കാരിയർ അയക്കണമെന്ന് ചിന്തിച്ചാലും അവിടെ നിങ്ങൾക്കൊരു ഇടിവ് സംഭവിക്കും. ഇതിനായിട്ടുള്ള എല്ലാ ജോലികളും ഞങ്ങൾ ചെയ്യുമെന്ന് ആ ഒരു മിസൈലിനെയും എയർക്രാഫ്റ്റ് കാരിയറിനെയും കാണിച്ചുകൊണ്ട് വീഡിയോ പുറത്തിറക്കി. ഇത് അവർ നൽകിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്നാൽ സത്യത്തിൽ അവരുടെ പക്കൽ ഹൈപ്പർസോണിക് മിസൈൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ Mach 5 പോകുന്ന ഹൈപ്പർസോണിക് വേഗത്തെ റീച്ച് ചെയ്യാൻ കഴിയുന്ന എല്ലാം ഹൈപ്പർസോണിക് കാറ്റഗറിയിൽ തന്നെ വരും. ഇപ്പോ എല്ലാ മിസൈലിനെ കൊണ്ടും എല്ലാ ബാലിസ്റ്റിക് മിസൈലിനെ കൊണ്ടും വളരെ എളുപ്പത്തിൽ Mach 5 എന്ന കാറ്റഗറി അറ്റൈൻ ചെയ്യാൻ സാധിക്കും. അതിന്റെ ടാർഗറ്റ് അപ്രോച്ച് ചെയ്യുന്നതിന് മുൻപ് അതിന്റെ മാനുവറിംഗ് കപ്പാസിറ്റി ആണ് നോർമൽ ബാലിസ്റ്റിക് മിസൈലിനും ഹൈപ്പർസോണിക് മിസൈലിനും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് വർദ്ധിപ്പിക്കുന്നത്. ഇതിലുള്ള വ്യത്യാസവും അത് തന്നെയാണ്. സാധാരണ ബാലിസ്റ്റിക് മിസൈൽ ഒരു സ്ഥലത്ത് ലോഞ്ച് ചെയ്താൽ അതിന്റെ ലക്ഷ്യത്തിൽ ചെന്ന് അത് പതിക്കും. അതിന്റെ ടാർഗറ്റ് മൂവ് ചെയ്താലും ഇല്ലെങ്കിലും അതിനെ കൊണ്ട് അത് അറിയാൻ സാധിക്കില്ല. ഫിക്സഡ് ആയി അതിന്റെ ടാർഗറ്റിൽ ചെന്ന് അത് പതിക്കും. എന്നാൽ ഹൈപ്പർസോണിക് മിസൈൽ അങ്ങനെയല്ല. ഒരു മൂവബിൾ ടാർഗറ്റിനെ പോലും നശിപ്പിക്കാൻ സാധിക്കും, പ്രധാനമായും എയർക്രാഫ്റ്റ് കാരിയേഴ്സിന്. അതുമാത്രമല്ല, വീണ്ടും പല ഹൈ വാല്യൂ ടാർഗറ്റ്സിനെ മെനുവർ ചെയ്ത് എയർ ഡിഫൻസ് സിസ്റ്റത്തെ കുഴപ്പത്തിലാക്കി അതിന്റെ ടാർഗറ്റിനെ നശിപ്പിക്കാൻ കഴിവുള്ള ഒന്നാണ്. ഹൂതീസിനെ സംബന്ധിച്ച് അവരുടെ പക്കൽ ബാലിസ്റ്റിക് മിസൈൽ ഒരുപാടുണ്ട്. ഇറാൻ കൊടുത്ത മിസൈൽസ് ഉണ്ട്, പഴയ സോവിയറ്റ് റഷ്യയുടെ കാലത്തിലുള്ള മിസൈൽസ്. ഇങ്ങനെ ബാലിസ്റ്റിക് മിസൈൽസിന്റെ ഒരുപാട് കാറ്റഗറി അവരുടെ പക്കൽ ഉണ്ട്. അതിന്റെ ചില മോഡിഫിക്കേഷൻസ് ആയിരിക്കാം, അതിന്റെ ചില മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടായിരിക്കാം ഇതിനെ ഒരു ഹൈപ്പർസോണിക് മിസൈൽ എന്ന് അവർ പറയുന്നത്. എന്നാൽ ഇത് ലോകനാടുകൾ ഒന്നും അംഗീകരിച്ചിട്ടില്ല. ഹൂതീസിന്റെ പക്കൽ ഒരു ഹൈപ്പർസോണിക് മിസൈൽ ഉണ്ടെന്ന കാര്യം ആരും അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ഹൂതീസിന്റെ പക്കൽ ഇങ്ങനൊരു ടെക്നോളജി ഉള്ളത് അല്പം പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിന് Hatim 2 എന്നാണ് ഇവർ പേര് നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇറാന്റെ Fetah 2 മറ്റൊരു വേർഷൻ ഹൂതീസിന് അവർ നൽകിയിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ അത് അമേരിക്കയുടെ കപ്പലുകൾക്ക് തീർച്ചയായും നഷ്ടങ്ങൾ ഉണ്ടാക്കും. ആ ഒരു കപ്പലിനെ കടലിൽ മുക്കുന്ന രീതിയിൽ വലിയൊരു സ്ഫോടനം ഇതിന് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ കൂടിയും തീർച്ചയായും ചില ഡാമേജസ് ഉണ്ടാക്കാൻ സാധിക്കും. റെഡ് സീയിൽ ഇപ്പോ ഈ ഒരു ടെൻഷൻ ഹൂതീസിനും അമേരിക്കയ്ക്കും ഇടയിൽ അധികമായിട്ടുണ്ട്. ഇതിനിടെ റഷ്യ ഒരു വലിയ ജോലി നോക്കി. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടക്കുന്ന അവരുടെ സയൻസ് എക്സ്പോയിൽ പുതിയ രീതിയിലുള്ള എക്സ്പ്ലോസീവ് ഡ്രോൺസ് അവർ പരിചയപ്പെടുത്തി. ഇതിനെ എന്തിനാണ് റഷ്യ നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ, ഈ ഡ്രോണുകളുടെ യുദ്ധം എന്നത് അർമേനിയ അസർബൈജാനിൽ തുടങ്ങി ഇപ്പോ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു രുദ്ര താണ്ഡവമായി മാറിയിട്ടുണ്ട്. സാധാരണ ഹൈ വാല്യൂ ടാർഗറ്റ്സിനെ പോലും വളരെ എളുപ്പത്തിൽ എയർ ഡിഫൻസ് സിസ്റ്റത്തെ പോലും കുഴപ്പിച്ചുകൊണ്ട് അകത്ത് കയറി നശിപ്പിക്കാൻ കഴിവുള്ള രീതിയിൽ ഡ്രോൺ ടെക്നോളജി വളർന്നിട്ടുണ്ട്. റഷ്യയുടെ SU-57 നശിപ്പിച്ചത്, വീണ്ടും ഒരുപാട് കപ്പലിനെ അറ്റാക്ക് ചെയ്തത്, റഷ്യയുടെ ടാങ്ക്സ് നശിപ്പിച്ചത്, മറ്റൊരു ഭാഗത്ത് ഉക്രൈന്റെ പൊസിഷൻസിൽ റഷ്യ അറ്റാക്ക് ചെയ്യുന്നത്, ഉക്രൈന്റെ പ്രധാനപ്പെട്ട കീ ടാർഗറ്റ്സിനെ റഷ്യ ന്യൂട്രലൈസ് ചെയ്യുക, ഇങ്ങനെ ഡ്രോണിന്റെ ഉപയോഗം അധികമായിട്ടുണ്ട്. വെറും 4,000-5,000 വിലയുള്ള ഡ്രോണുകൾ ഉപയോഗിച്ച് പല മില്യൺ വിലയുള്ള എയർ ഡിഫൻസ് സിസ്റ്റത്തെ നശിപ്പിക്കുക, പ്ലെയിൻസ് നശിപ്പിക്കുക, ഇങ്ങനെ ഇതിന്റെ ഉപയോഗം കൂടിയപ്പോഴാണ് റഷ്യക്ക് ഒരു കാര്യം മനസ്സിലായത്. ഇതുവഴി ഉക്രൈൻ ഉണ്ടാകുന്ന നഷ്ടത്തെക്കാട്ടിലും നമുക്കുണ്ടാകുന്ന നഷ്ടം വളരെ കൂടുതലാണ്. ഉക്രൈനെ സംബന്ധിച്ച് ഫോറിൻ അസിസ്റ്റൻസിന്റെ വെരി ലോങ് റേഞ്ച് ഉള്ള ഡ്രോൺസ് അവർ നിർമ്മിക്കുകയാണ്. എയർ ഡിഫൻസ് സിസ്റ്റത്തെ ഉപയോഗിച്ച് നമുക്കതിനെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ഉണ്ടെങ്കിൽ പോലും ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പറക്കുന്ന ഡ്രോൺസിനെ ഇലക്ട്രോണിക് ജാമിംഗ് യൂണിറ്റ്സിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മീഡിയം ടു ലോ ആൾട്ടിറ്റ്യൂഡിൽ വരുന്ന ഡ്രോൺസിന് മാത്രമേ ഇലക്ട്രോണിക് ജാമേഴ്സ് ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ ഒരു ഡ്രോണിനെ എന്തുകൊണ്ട് ഒരു ഡ്രോണിനെ നേരെ ഉപയോഗിക്കാൻ പാടില്ല? അതുമാത്രമല്ല, ഉപയോഗിക്കുന്ന ഡ്രോണിൽ ഗൈഡൻസ് സിസ്റ്റം അതിൽ തന്നെ ഉണ്ടാകണം, അതിന്റെ റേഡാർ സിസ്റ്റം അതിൽ തന്നെ ഉണ്ടാകണം. ഒരു ചെറിയ റേഡാർ യൂണിറ്റ് അതിനുള്ളിൽ വെച്ച് അത് തന്നെ അതിന്റെ ടാർഗറ്റിനെ കണ്ടുപിടിച്ച് ലേസർ വഴി വർക്കാകുന്ന രീതിയിൽ നമ്മൾ നിർമ്മിക്കണം എന്ന് കരുതിയാണ് ഇങ്ങനെ ഒരു നിർമ്മാണത്തിലേക്ക് അവർ പോയത്. ഇതിന്റെ മാക്സിമം റേഞ്ച് എന്നത് 120 മുതൽ 140 കിലോമീറ്റർ ഉണ്ടാകുമെന്ന് പറയുന്നു. കൂടുതലായും 100 കിലോമീറ്റർ വേഗത്തിൽ ഈ ഡ്രോണിനെ പറക്കാൻ കഴിയുമെന്നും പറഞ്ഞു. ഇത് സാധാരണ എങ്ങനെ വർക്കാകുമെന്ന് ചോദിച്ചാൽ, ഒരു സ്വാം ഡ്രോൺ യൂണിറ്റ്സോ അല്ലെങ്കിൽ കൂടുതൽ ഡ്രോൺസ് അകത്തേക്ക് വരുമ്പോൾ അതിന് ഓപ്പോസിറ്റായി ഒരു എയർ ഡിഫൻസ് മിസൈൽ ഫയർ ചെയ്യുന്നതിന് പകരം, അതിന്റെ വില കൂടുതലല്ലേ, പകരം ഇങ്ങനെയുള്ള ഡ്രോൺസിനെ ലോഞ്ച് ചെയ്ത് ഈ ഡ്രോൺ എതിരെ വരുന്ന ഡ്രോണുകളെ നശിപ്പിക്കും. എങ്ങനെയാണോ ഒരു മിസൈൽ ഇന്റർസെപ്ഷൻ നടക്കുന്നത്, അതുപോലെ ഒരു ഡ്രോൺ ഇന്റർസെപ്ഷൻ നടത്താനാണ് ഇങ്ങനെ ഒരു ഡ്രോൺ റഷ്യ ഇപ്പോൾ നിർമ്മിച്ചത്. അത് എത്രയും പെട്ടെന്ന് തന്നെ ഉക്രൈൻ യുദ്ധക്കളത്തിൽ ഉപയോഗിക്കാൻ പോകുന്നതായും റഷ്യയുടെ പക്കൽ നിന്നും ഒരു അറിയിപ്പ് വന്നു. ഈ ഡ്രോണുകളുടെ യുദ്ധം എന്നത് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു എന്നുള്ളത് ഈ വാർത്തയിലൂടെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. മറ്റൊരു ഭാഗത്ത് ഹംഗേറിയുടെ പ്രൈം മിനിസ്റ്റർ ഉക്രൈനിലേക്ക് വന്നു പോയതിനു ശേഷം പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി. ഉക്രൈൻ ഈ ഒരു പോസ്റ്റ് വാർ കണ്ടീഷൻ റീകൺസ്ട്രക്ട് ചെയ്യാൻ ആവശ്യമായ എല്ലാ സഹായവും ഞങ്ങൾ ചെയ്യും, ഹംഗേറി അതിന് തയ്യാറാണ്,
അതുപോലെ എത്രയും പെട്ടെന്ന് ഒരു പീസ് പ്ലാനിന് ഉക്രൈൻ റെഡിയാകുന്നതിനും സാധ്യതയുണ്ട്. അത് ഞങ്ങൾ സെലൻസ്കിയോടും വ്യക്തമായി പറഞ്ഞു എന്ന് ഒരു ഹിന്റ് നൽകി. നേരത്തെ ഹംഗേരി റഷ്യക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു നാടാണ്. ഇപ്പോ ഇവിടെ പെട്ടെന്ന് പീസ് സംബന്ധിക്കുന്ന ഒരു വാക്ക് പറയുമ്പോൾ ഒരുപക്ഷെ ഇൻഡയറക്റ്റ് ആയി യൂറോപ്യൻ യൂണിയന്റെ പേരിൽ ഉക്രൈനിൽ ഒരു പ്രഷർ നൽകിയിട്ടുണ്ടാകാം. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് കമന്റിൽ പറയുക. ഇന്ന് വീണ്ടും ഒരു വാർത്ത വന്നു, ഹൈഫ പോർട്ടിനടുത്ത് ഇസ്രായേൽ ഒരു അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചർ, ഒരു അണ്ടർഗ്രൗണ്ട് ഹോസ്പിറ്റൽ നിർമ്മിക്കുകയാണ്. ഏകദേശം 2000 ബെഡുകളുള്ള. ലബനനുമായുള്ള ഭീഷണി അധികമായി കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേലിലെ സൈനികർക്ക് ട്രീറ്റ്മെന്റ് നൽകുന്നതിനും ഹെസ്ബുള്ളയുടെ മിസൈൽ ഡ്രോൺ അറ്റാക്കിൽ നിന്നും ആ ഒരു ആശുപത്രി രക്ഷിച്ച് അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചറിൽ അവർക്ക് സുരക്ഷിതമായി ഒരു ശുശ്രൂഷ നൽകുന്നതിനുമാണ് ഈ ജോലിയിൽ ഏർപ്പെടുന്നത്. അടുത്ത ചില ദിവസത്തിൽ ഈ ഒരു പണികളെല്ലാം അവസാനിപ്പിക്കുമെന്നും അറിയിപ്പ് കൊടുത്തു. കാരണം ഇസ്രായേൽ ഇപ്പോൾ എല്ലാ ഫ്രണ്ടിനും തയ്യാറായിരിക്കുകയാണ്. ലബനനുമായി നാളെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ ഈ അണ്ടർഗ്രൗണ്ടിലുള്ള സ്ട്രക്ചർ ആയിരിക്കും അവരെ സംരക്ഷിക്കുക. കാരണം ഹമാസിനെ സംബന്ധിച്ച് അവരുടെ മൂവ്മെന്റ്സ് വേറെയാണ്, ഹെസ്ബുള്ളയുടെ മൂവ്മെന്റ്സും അത് വ്യത്യസ്തമാണ്. തീർച്ചയായും ഇത് കാരണം ഇസ്രായേലിന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഇസ്രായേലിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഇസ്രായേൽ ഇപ്പോൾ ചെയ്തത്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റിൽ പറയുക. പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. സത്യത്തിൽ ഹൈപ്പസോണിക് മിസൈൽസ് ഹൂതീസിന്റെ പക്കൽ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവർക്ക് എങ്ങനെ കിട്ടിയിട്ടുണ്ടാകും? അതുവഴി യുഎസിന്റെ കപ്പലുകളെ നശിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അടുത്തത്, ഈ ഡ്രോൺ വാർഫെയറിൽ റഷ്യ ഇപ്പൊ പുതിയൊരു മെത്തേഡ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത് സത്യത്തിൽ റഷ്യയെ സഹായിക്കുമോ, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് കൗണ്ടർ ചെയ്യാൻ ഉക്രൈൻ മറ്റെന്തെങ്കിലും വഴി കണ്ടുപിടിക്കുമോ എന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.